ഹലോ ഗായ്സ്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. എണീറ്റതും ഞാൻ യൂട്യൂബ് തുറന്ന് കണ്ട ഒരേ ഒരു വീഡിയോ, അതെൻ്റെ ഹാർട്ട് ബ്രേക്ക് ആക്കി ഗായ്സ്. നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ട്. ഇനി ഇതിൽ കൂടുതൽ താഴോട്ട് പോകാനായിട്ടില്ല ഇന്ത്യ. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വളരെ വൃത്തികെട്ട ഒരു ന്യൂസ് കണ്ടാണ് ഞാൻ എണീറ്റത്. അതെൻ്റെ ഹാർട്ട് ബ്രേക്ക് ആവുകയും ഇന്ത്യയെക്കുറിച്ച് ഓർത്ത് സത്യം പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഷെയിംഫുൾ, അത്രയ്ക്ക് ഷെയിം തോന്നുകയാണ് ഗൈസ്. ഇന്ത്യ, നമ്മളെല്ലാവരും പറയും ഇന്ത്യ, ഭാരതം, അവിടെ യൂണിറ്റി ഉണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഓരോ ദിവസം നടക്കുന്ന വാർത്ത, കുഞ്ഞു കുട്ടികളെ മുതൽ മുതിർന്ന പ്രായമായ സ്ത്രീകളെ വരെ വെറുതെ വിടുന്നില്ല. അത്രയ്ക്കും ദയനീയമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ നടന്നു വരുന്നത്. ഞാൻ എണീറ്റത് മണിപ്പൂരിലെ കേസാണ് കണ്ടത്. വിമണിന് അവിടെ അവർ പരേഡ് നടത്തി, ഇങ്ങനെ നേക്കഡായിട്ട് പരേഡ് നടത്തുകയും അവർ പിന്നെ ഗാങ് റേപ്പ് ചെയ്യുകയും ചെയ്തു. ഇതെന്താണ് ഗൈസ്? ഇത് ഇങ്ങനെയാണോ നമ്മുടെ ഇന്ത്യയുടെ വളർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്? കുറേ സ്ഥലങ്ങളിൽ കുറേ ആളുകൾ നന്നായിട്ട് ജീവിക്കുന്നു, കുറേ ആളുകൾ ഇതുപോലെ വഴക്കും റേപ്പും അങ്ങനെ ജീവിക്കുന്നു. ഇതെന്താണ് ഇന്ത്യയുടെ വളർച്ച ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മോശപ്പെട്ട ഈ സംഭവം എൻ്റെ രാജ്യത്താണല്ലോ നടന്നതെന്ന് ആലോചിക്കുമ്പം എനിക്കറിയില്ല ഗൈസ്, എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ആ ചെയ്ത ആളുകളെ ഗവൺമെൻറ് നന്നായിട്ട് പണിഷ്മെൻ്റ് കൊടുത്തിരിക്കണം. അവർ ഇനി ഒരു പെണ്ണിൻ്റെ കൂടെയും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാം ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാര്യങ്ങൾ. ബേസിക്കായിട്ട് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഗൈസ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രൈമറി വിദ്യാഭ്യാസം കിട്ടണം. അത് മാത്രമല്ല, കുഞ്ഞിലെ ജനിക്കുമ്പോൾ മുതലേ ഓരോ വീട്ടിലും ഓരോ ആൺകുട്ടികളും മനസ്സിലാക്കണം അമ്മയാണ്, സഹോദരിയാണ്, ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് വേണം ആദ്യമായിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ വളർന്നു വരുമ്പോൾ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഒരു ആൺകുട്ടിയുടെ ചിന്തയിലും ഓരോ ഒരു സ്ത്രീയെയും ഒരു കുഞ്ഞു കുട്ടികളെ, ഒരു കുഞ്ഞു പെൺകുട്ടിയെ പോലും തെറ്റായിട്ടുള്ള രീതിയിൽ കാണരുത്. അതെല്ലാം ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവെല്ലാം ഓരോ കുട്ടികൾക്കും അവരുടെ വീട്ടിൽ നിന്നാണ് പകർന്നു കിട്ടേണ്ട ഗൈസ്. അപ്പോൾ വീട്ടിൽ നിന്ന് പകർന്നു കിട്ടണമെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യം വിദ്യാഭ്യാസം വേണം. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് അല്ല, എല്ലാവർക്കും സാക്ഷരത ഇല്ല. ഇപ്പോഴും നമ്മൾ നോർത്ത് ഭാഗങ്ങളിലോട്ട് പോയാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. ബട്ട് ഐ ആം സോ പ്രൗഡ് ദാറ്റ് ഐ ആം ഫ്രം കേരള, ബിക്കോസ് നമുക്ക് പിന്നെയും സാക്ഷരതയുണ്ട്. കേരള സൗത്ത് ഭാഗമൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നോർത്ത് ഭാഗത്തോട്ട് ഇപ്പോഴും നന്നായിട്ട് എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും അവർ എങ്ങനെയൊക്കെയോ ജീവിച്ച് തീർത്ത് പോകുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെ കുറേ ക്രൈമുകൾ, അതൊക്കെ ഒരുപാട് ക്രൈമുകൾ പുറത്തോട്ട് വരുന്നില്ല, കുറേയൊക്കെ എന്താണ് അവർ തേച്ച് മാച്ച് കളയുന്നുണ്ട്, എത്രയോ പേരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ തേച്ച് മാച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ നോർത്തിലോട്ടായാലും എനിക്ക് തോന്നുന്നത് കമ്പയർഡ് ടു സൗത്ത്, നോർത്തിലാണ് ഇങ്ങനെയൊക്കെ കൂടുതൽ നടക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. ബട്ട് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഗൈസ്, കാരണം എഡ്യൂക്കേഷൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അച്ഛന്മാരും അമ്മമാരും, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, എല്ലാ മക്കൾക്കും നല്ല നല്ല അറിവ് പകർന്നു കൊടുത്ത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണം ഗൈസ്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ, അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്നാണ് നമുക്ക്, നമ്മളുടെ വീട്ടുകാരെങ്ങനെ ഇത് ചെയ്യുന്നു അതുപോലെയാണ് നമുക്ക് കിട്ടുന്ന എല്ലാ എന്താണ് ബേസിക്കായിട്ടുള്ള നോളേജെല്ലാം. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ, അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നല്ല അറിവ് കിട്ടാൻ, അറിവ് പകർന്നു കിട്ടാൻ നമ്മൾ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കണ്ട് ഞാൻ തകർന്നു പോയി ഗൈസ്. ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് എടുത്ത് യൂട്യൂബിൽ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനൊരു ന്യൂസ്,
ഞാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. സത്യം പറഞ്ഞാൽ ആ സ്ത്രീ അനുഭവിച്ച ആ ഒരു ഇത് ഒരു ആസ് എ ഗേൾ ഞാനിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ കഴിയാത്തതിന് അപ്പുറത്തേക്കാണ് ആ ഒരു കേസ്. എന്തെല്ലാം കേസ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഗൈസ്. ഇപ്പം ഇതൊന്ന്, ഇതിനു മുന്നേ എത്രയോ സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. ഇതിനൊന്നും ഒരു അന്ത്യമില്ലേ ഗൈസ്? ഒരു ഇതിനൊക്കെ ഒരു ഒരു എൻഡ് വേണമല്ലോ. അതില്ലേ, നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? വളരെ എനിക്ക് പുച്ഛം തോന്നുകയാണ് ഗൈസ്, പുച്ഛം. ആക്ച്വലി എനിക്കറിയില്ല എന്താണ് പറയേണ്ടത്. ഓക്കെ ഗൈസ്, ബൈ.